Welcome to another video of Computer Science. Our subject problem solving using C, and today's topic are arrays in C. So far we have discussed control statements in C, data types in C, and almost all basics of C. Then now we are moving on to some more complex topics like user-defined data types and functions, etc. So today's class is about arrays in C, and this is our fourth module. And in this module, we are discussing about arrays and strings. In arrays, one-dimensional, two-dimensional, and multi-dimensional array, and this is what we are discussing in this video. Then in strings and string manipulation functions. Next is about functions. The concept of modularization and user-defined functions and its definition, multifunction program, its prototypes, then passing arguments, calling function, various categories of functions, nesting of functions and recursion, functions and arrays, scope and lifetime of variables in functions, multi-file programs. So this is our syllabus. In the videos, we will discuss these topics. അപ്പോൾ ഇന്നത്തെ വീഡിയോ അബൌട്ട് വൺ ഡയമെൻഷണൽ ടു ഡയമെൻഷണൽ ആൻഡ് മൾട്ടി ഡയമെൻഷണൽ അറേ ആണ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വാട്ട് ഇസ് എൻ അറേ. എൻ അറേ ഇസ് എ ഫിക്സഡ് സൈസ് സീക്വൻഷ്യൽ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദ സെയിം ഡാറ്റ ടൈപ്പ് ദാറ്റ് ഷെയർ എ കോമൺ നെയിം. സോ നമുക്കിവിടെ ഒരു മൂന്ന് ടേംസ് വരുന്നുണ്ട്. ഇറ്റ്സ് എ സീക്വൻഷ്യൽ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ്. സോ ഇൻ സീക്വൻസ് ആണ് ഡേറ്റാസ് കളക്ഷൻ അറേഞ്ച് ചെയ്യുന്നത്. ദെൻ ദേ ആർ ഓഫ് ദ സെയിം ഡേറ്റ ടൈപ്പ്. സോ ദാറ്റ് എലമെൻറ്റ്സ് ആർ ഓഫ് സെയിം ഡാറ്റ ടൈപ്പ് ഇഫ് ദേ ആർ ഇൻറ്റ്. എവറി എലമെൻറ്റ് ഇസ് ഇൻറ്റ്. ഇഫ് ഇറ്റ് ഇസ് ഫ്ലോട്ട്, എവറി എലമെൻറ്റ് ഇസ് ഫ്ലോട്ട്, ലൈക്ക് ദാറ്റ്. ദെൻ ദേ ഷെയർ എ കോമൺ നെയിം. സോ എൻ അറേ മേ കണ്ടെയ്ൻ 10 എലമെൻറ്റ്സ്, 5 എലമെൻറ്റ്സ്, 100 എലമെൻറ്റ്സ്, ഇവൻ 1000 എലമെൻറ്റ്സ്. ഓക്കെ, വാട്ട് എവർ മേ ബി ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ഓൾ ദ എലമെൻറ്റ്സ് ഷെയർ എ കോമൺ നെയിം. They are sequential collection of elements, they are of same data type, and they share a common name. These are the three important points about an array, and this is the definition of an array. An array is a fixed size sequential collection of elements of the same data type that share a common name. An array is a derived data type. So, we have fundamental data types. This is int, float, char, double, and void. That are the fundamental data types in C. അതുപോലെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, അതിൻ്റെ രണ്ട് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ടൈപ്പ് ഡെഫ് ഫംഗ്ഷൻ, അതുപോലെ ഈനം ഫംഗ്ഷൻ ഒക്കെ നമ്മൾ നോക്കിയില്ലായി. ദെൻ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ആണ് അറേസ്, ഫംഗ്ഷൻ, സ്ട്രക്ചർ ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡിറൈവ് ഡാറ്റ ടൈപ്സ് ഇല്ല, ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് എന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് അല്ലേ. എന്നെ അറേസ് യൂസ് ടു റെപ്രസെൻറ്റ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഓർ എ ലിസ്റ്റ് ഓഫ് നെയിംസ്. ഇപ്പോൾ ജനറലി അറേ യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ എലമെൻ്റ് ആണെങ്കിൽ വി ക്യാൻ യൂസ് ഡയറക്ട്ലി ദ ഡാറ്റ ടൈപ്പ് അല്ലേ. ഇൻറ്റ് എ, ഇൻറ്റ് ബി, ഫ്ലോട്ട് സി, ക്യാർ ഡി, അങ്ങനെയൊക്കെ വേണ്ടി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അറേ ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. ഫോർ എക്സാമ്പിൾ, എ ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ് ഇൻ എൻ ഓർഗനൈസേഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് യൂസിങ് എൻ അറേ. എ ടെസ്കോസ് ഓഫ് ക്ലാസ് ഓഫ് സ്റ്റുഡൻസ്, ലിസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് ദെയർ ടെലിഫോൺ നമ്പേഴ്സ്, ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ കോളേജ്. So these lists or this list of names or this list of numbers can be represented using an array. And we know array is a sequential collection of elements, and that elements are of same type and share a common name. Why do we need an array? Arrayinte avashyam enda? Ippo oru karyam nokkam. We have a list of 1000 students marks of an integer type. ഇപ്പോൾ നമുക്കൊരു പ്രോഗ്രാം വേണം. അപ്പോൾ അതിനകത്ത് നമ്പേഴ്സ് കൂടുതൽ, 1000 സ്റ്റുഡൻസ് ഉണ്ട്, 1000 സ്റ്റുഡൻസിൻ്റെ മാർക്സ് പ്രോസസ്സ് ചെയ്യാണ് വേണ്ടത്, 1000 സ്റ്റുഡൻസിൻ്റെ മാർക്സ് വേണം. അപ്പോൾ ഇൻറ്റിജിയർ ടൈപ്പ് ആണല്ലോ. നമ്മളിപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അറേ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വേരിയബിളിനും നോർമൽ ഡാറ്റ ടൈപ്പ്, ബേസിക് ഡാറ്റ ടൈപ്പ് ആണ് ഇൻറ്റ് ആണ് കയ്യിലുള്ളത്. വി വിൽ ഡിക്ലെയർ സംതിങ് ലൈക്ക് ദിസ്. നോക്കി, ഇപ്പോൾ നമുക്ക് ഈ 1000 സ്റ്റുഡൻസിൻ്റെ മാർക്സ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണ്ടേ, ഇതുപോലെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും മാർക്ക് റീഡ് ചെയ്യണം. ഓരോ സ്റ്റുഡൻറ്റിൻ്റെ മാർക്കും നമുക്ക് റീഡ് ചെയ്യണം. റീഡ് ചെയ്യണമെങ്കിൽ റീഡ് ചെയ്തിട്ട് ഓരോ വേരിയബിളിലേക്ക് വേണം സ്റ്റോർ ചെയ്യാൻ.
thousand marks in store ayan, we need to define thousand variables like this. In the student mark 1, in student mark 2, student mark 3, angane up to 1000 vare nammal declare cheyanu. Appo onnu aalochukku, array anengilo we just declare like this. In student mark of 1000. Oratta array, student mark nu parna array. അതിനകത്ത് 1000 എലമെൻസ് ഉണ്ട്. സൈസ് 1000 ആണ് അതിൻ്റെ സൈസ്. ആൻഡ് ദേ ഓൾ ആർ ഓഫ് സെയിം ഇൻറ്റ് ടൈം. അപ്പോൾ ഈ ഒരു ഡിക്ലറേഷനും ഈ ഒരു ഡിക്ലറേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, അവിടെയാണ് നമുക്ക് വി നീഡ് ആൻ അറേ. ദിസ് വിൽ റിസർവ് 1000 കോണ്ടിഗ്യുവസ് മെമ്മറി ലൊക്കേഷൻസ് ഫോർ സ്റ്റോറിംഗ് ദ സ്റ്റുഡൻസ് മാർക്സ്. ഇപ്പോൾ 1000 ലൊക്കേഷൻസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൊക്കേഷൻസ് റിസർവ് ചെയ്ത് വെക്കും. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച്, എൻറ്റർ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ മാർക്കും ഓരോരോ കണ്ടിന്യൂസ് ലൊക്കേഷനിലോട്ട് സേവ് ആയിക്കോളും. മനസ്സിലായോ? സോ ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു അറേ കൺസെപ്റ്റ്. ആൻഡ് ദിസ് ഇസ് അവർ മെമ്മറി. സോ നമ്മൾ ഇൻറ്റർ സ്റ്റുഡ് മാർക്ക് ഓഫ് 1000 എന്ന് പറയുമ്പോൾ തന്നെ ദ കമ്പൈലർ വിൽ റിസർവ് 1000 കോണ്ടിഗ്യുവസ് മെമ്മറി ലൊക്കേഷൻ. സോ ഇതാണ് ആ മെമ്മറി ലൊക്കേഷൻസ് വിചാരിച്ചോളും. 0 to 999 ആണ് അതിൻ്റെ സ്റ്റോറേജ് ലൊക്കേഷൻസ് വരുന്നത്. ഓരോ ലൊക്കേഷനിലും നമ്മൾ ഓരോ മാർക്ക്, സ്റ്റുഡൻറ്റ് മാർക്സുകൾ സേവ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. ദെൻ ഈ ഒരു നമ്പറിംഗ് ഉണ്ടല്ലോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ്. ആൻഡ് യൂസിങ് ദിസ് ഇൻഡെക്സ് വി ക്യാൻ ആക്സസ് ഈച്ച് എലവൻ. ഓക്കെ, ഇപ്പം എനിക്ക് 81 ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 81 ഇൻഡെക്സ് എന്താണ്? 3 ആണ്. ആൻഡ് ഓൾ ദീസ് എലമെൻറ്റ്സ് ഹാവ് ദ സെയിം നെയിം, അല്ലേ? സ്റ്റുഡ് മാർക്ക് എന്നുള്ള നെയിമിലാണ് എല്ലാവരും സേവ് ചെയ്തിട്ടുള്ളത്. ദെൻ ഹൗ ടു ഐഡൻറ്റിഫൈ ഈ സിംഗിൾ എലമെൻറ്റ്സ്? അതിന് വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ദിസ് സബ്സ്ക്രിപ്റ്റ് ഓർ ഇൻഡെക്സ്. അപ്പോൾ യൂസിങ് ദിസ് ഇൻഡെക്സ് വി ക്യാൻ ആക്സസ് ദിസ് ലൈക്ക് ദിസ് സ്റ്റുഡ് മാർക്ക് ഓഫ് 3. അപ്പോൾ ഓരോ ലൊക്കേഷനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ഒരു ഇൻഡെക്സിംഗ് വെച്ചിട്ടാണ്. ആൻഡ് ദ ഫസ്റ്റ് വാല്യൂ, ഇനീഷ്യൽ വാല്യൂ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നല്ല 0 എന്നാണ്. അതാണ് നോട്ട് ചെയ്യേണ്ട കാര്യം. സ്റ്റുഡ് മാർക്ക് ഓഫ് 0 എന്ന് പറയുന്നത് ഇനീഷ്യൽ എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻ്റ് ആണ്. ദാറ്റ്സ് 43. സ്റ്റുഡ് മാർക്ക് ഓഫ് 999 ആണ് ലാസ്റ്റ് എലമെൻ്റ്, ദാറ്റ്സ് 97. ഓക്കെ, അപ്പോൾ സ്റ്റുഡ് മാർക്ക് എന്ന് പറയേണ്ടതാണ് അറേൻ്റെ നെയിം. ആ അറേ നെയിമിൽ വരുന്ന എല്ലാ എലമെൻസിനെയും, ഇൻഡിവിജ്വൽ എലമെൻസിനെ ആക്സസ് ചെയ്യാൻ വി ആർ യൂസിങ് ഇൻഡെക്സിങ് ഓർ സബ്സ്ക്രിപ്റ്റ്. സോ ദ അറേ നെയിം ഓഫ് ഇൻഡെക്സ് എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ആക്സസ് ഈച്ച് എലമെൻസ്. ഇത്രയാണ് അറേസിനെ പറ്റിയിട്ട്, സ്റ്റോറേജിനെ പറ്റി പറയാനുള്ളത്. ഇനി ഈ പോയിന്റ്സ് തന്നെ ഞാനിവിടെ നോട്ട്സ് ആക്കി വെച്ചിട്ടുണ്ട്. വി ക്യാൻ യൂസ് ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ് ടു ഐഡൻറ്റിഫൈ ഈച്ച് എലമെൻറ്റ് ഓർ ലൊക്കേഷൻ ഇൻ ദ മെമ്മറി. ദെൻ വി ഹാവ് ആൻ ഇൻഡെക്സ് ഓഫ് ലൈക്ക് ജെ ഇൻഡെക്സ്. ജെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു നെയിം ആണ് കേട്ടോ. നമ്മളിപ്പോൾ 0, 1, 2, 3 എന്നൊക്കെ കൊടുത്തിട്ടുള്ളതിന് പകരം ജനറലി കൊടുത്തൊരു നെയിമാണ് ജെ. ഇപ്പോൾ സ്റ്റുഡ് മാർക്ക് ഓഫ് ജെ ഇൻഡെക്സ്, അതായത് സ്റ്റുഡ് മാർക്ക് ഓഫ് 3, സ്റ്റുഡ് മാർക്ക് ഓഫ് 4 എന്ന് പറയുന്നത് വുഡ് റെഫർ ടു തേർഡ് എലമെൻറ്റ്, ഫോർത്ത് എലമെൻറ്റ്, ലൈക്ക് ദാറ്റ് ജെ ഇൻഡെക്സ് എലമെൻറ്റ് ഇൻ ദ അറേ ഓഫ് സ്റ്റുഡ് മാർക്ക്. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡ് മാർക്ക് ഓഫ് 0 വിൽ റെഫർ ടു ദ ഫസ്റ്റ് എലമെൻറ്റ്. സ്റ്റുഡ് മാർക്ക് ഓഫ് 999 വിൽ റെഫേഴ്സ് ടു ദ ലാസ്റ്റ് എലമെൻറ്റ്. Thus, by changing the value of J index, we could refer to any element in the array. Okay, hope that is clear. Next is types of array. Dimension. Dimension means is the array size, which is how big our array is. Based on the dimension, there are three types of arrays. One dimensional, two dimensional, and more than two varumbo, it's multi-dimensional array. Okay. So let's start with one dimensional array. A variable which represents the list of items using only one index is called a one dimensional array. Appo namaku one dimensional array il or single dimension or list of items, nammal normally edunna or list of items aanu. Appo avare represent cheyan namaku oru variable mathram mari. A single variable and that variable is used to represent a list of items using only one index. Adhaan important. വാരിയബിൾ അല്ല, ഇൻഡെക്സ്, ഒരു സിംഗിൾ ഇൻഡെക്സ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നവരാണ് വൺ ഡൈമൻഷണൽ അറേ. ടു ഡിക്ലെയർ എൻ അറേ ഓഫ് 30 ക്യാരക്ടേഴ്സ് ദാറ്റ് കൺസ്ട്രക്ട് എ പീപ്പിൾ നെയിം. ഇപ്പം നമ്മളൊരു വൺ ഡൈമൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അവർ കുറച്ച് ആൾക്കാരുടെ നെയിംസ് ആണ്, 30 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്യണം. നമുക്കിങ്ങനെ ഡിക്ലെയർ ചെയ്യാം, ക്യാർ സി നെയിം, ഇതാണ് അറേ നെയിം ഓഫ് 30. സോ ഹിയർ നമുക്ക് കാണാം, ഇൻഡെക്സസ് സിംഗിൾ ഇൻഡെക്സ് വി ആർ യൂസിങ്, ഇൻഡെക്സസ് 30 ഓവർ ഹിയർ. സോ ദിസ് ഇസ് ദ സൈസ് ഓഫ് അറേ. സോ ദിസ് വിൽ ക്രിയേറ്റ് എ ലിസ്റ്റ് ദാറ്റ് ക്യാൻ ഹോൾഡ് 30 നെയിംസ്. സോ ദ അറേ ക്യാരക്ടർ ക്യാൻ സ്റ്റോർ അപ് ടു 30 ക്യാരക്ടേഴ്സ് വിത്ത് ദ ഫസ്റ്റ് ക്യാരക്ടർ ഓക്യുപ്പയിങ് ദ ലൊക്കേഷൻ. ഫസ്റ്റ് ക്യാരക്ടർ എങ്ങനെയായിരിക്കും?
സീറോ എന്നാണ്, സി നെയിം ഓഫ് സീറോ. ലാസ്റ്റ് സി നെയിം ഓഫ് 29, 0 to 29 ആണ് സ്റ്റോറേജ് വരുന്നത്. നോട്ട് ദാറ്റ് ദ ഇൻഡെക്സ് റൺ ഫ്രം 0 to 29. ഇൻ സി ആൻ ഇൻഡെക്സ് ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം 0 ആൻഡ് എൻഡ്സ് വിത്ത് അറേ സൈസ് -1. അപ്പോൾ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇൻഡെക്സിങ് 1 എന്നല്ല തുടങ്ങുന്നത്, ഇൻഡെക്സിങ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് 0, എൻഡ് ചെയ്യുന്നത് സൈസ് -1. ഇപ്പോൾ 30 ആണെങ്കിൽ 30 -1 29, അങ്ങനെയാണ്. അത് എക്സാമ്പിൾ ആണിത്, സി നെയിം ഓഫ് 0, 1, 2 up to 29, അതിലാണ് സ്റ്റോറേജ് വരുന്നത്. നെക്സ്റ്റ് ഡിക്ലറേഷൻ ഓഫ് വൺ ഡയമെൻഷണൽ അറേ. ദ ജനറൽ ഫോം ഓഫ് അറേ ഡിക്ലറേഷൻ ടൈപ്പ് അറേ നെയിം ഓഫ് സൈസ്, ഇതാണ് നോർമൽ ഫോം വരുന്നത്. ഇവിടെ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അറേൻ്റെ എലമെൻസിൻ്റെ ടൈപ്പ്, അത് ഇൻറ്റ് ക്യാൻ ബി ഇൻറ്റ് ഫ്ലോട്ട് ക്യാർ എന്ത് വേണമെങ്കിലും ആവാം. അറേ നെയിം എന്ന് വെച്ചാൽ അറിയാലോ നമ്മൾ കൊടുക്കുന്ന നെയിമാണ്. ആൻഡ് സൈസ് ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻസൈഡ് ദ അറേ. അപ്പോൾ അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് എലമെൻസിനെയാണ് എന്താ പറയുന്നത് സൈസ് എന്നുള്ള വാരിയബിൾ കൊണ്ട് യൂസ് ഉദ്ദേശിക്കുന്നത്. ദ സൈസ് ഷുഡ് ബി ഐദർ എ ന്യൂമറിക് കോൺസ്റ്റൻറ്റ് ഓർ എ സിംബോളിക് കോൺസ്റ്റൻറ്റ്. നമ്പേഴ്സോ അല്ലെങ്കിൽ സിംബോളിക് കോൺസ്റ്റൻസോ എന്ത് വേണമെങ്കിലും ആ സൈസിൽ യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഇൻറ്റ് ഗ്രൂപ്പ് ഓഫ് 10. ടൈപ്പ് ഇസ് ഇൻറ്റ്, അറേ നെയിം ഇസ് ഗ്രൂപ്പ് ആൻഡ് സൈസ് ഇസ് 10. സോ ദിസ് വിൽ റിസർവ് 10 കോണ്ടിഗ്യുവസ് ലൊക്കേഷൻസ് ഓഫ് ഇൻറ്റ് ടൈപ്പ് അണ്ടർ ദ നെയിം ഗ്രൂപ്പ്. And the indexing start from, of course, 0 to 9. But declaration kainu, adutha the initialization aanu. Appo array lulla oro values ne namukku enganeyanu initialize cheyyam. Appo actually initialization rendu type parayam namukku, compile time um run time um parayam. Namukku run time il user ingane enter cheyyanad anusarichu venengil array lottu save cheyyam. അതെല്ലാം നമുക്ക് തുടക്കത്തിലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അറേ വാല്യൂ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും ചെയ്യാം. എൻ അറേ മേ ബി ഇനീഷ്യലൈസ് അറ്റ് ദ ടൈം ഓഫ് ഡിക്ലറേഷൻ ഗീവിംഗ് ഇനീഷ്യൽ വാല്യൂസ് ടു എൻ അറേ. ഇനീഷ്യലൈസേഷൻ ഓഫ് എൻ അറേ മേ ടേക്ക് ദ ഫോളോയിങ് ഫോം. ഇതാണ് ഇനീഷ്യലൈസേഷൻ്റെ സിൻടാക്സ് വരുന്നത്. ഇത് ഡിക്ലറേഷനാണ്, ഇത്രയും നമുക്കറിയാലോ. ടൈപ്പ് അറേ നെയിം ഓഫ് സൈസ്, അതിൻ്റെ കൂടെ ഒരു ഈക്വൽ ടു ഇട്ട് വാല്യൂസ് കൊടുത്താൽ ഇനീഷ്യലൈസേഷനായി. നമ്മൾ നോർമലി കൊടുക്കാറില്ലേ ഇൻറ്റ് എ ഈക്വൽ ടു 10 എന്നൊക്കെ കൊടുക്കാറുണ്ടല്ലോ, അതേപോലെ തന്നെ ടൈപ്പ് അറേ നെയിം ഓഫ് സൈസ് ഇസ് ഈക്വൽ ടു എ ലിസ്റ്റ് ഓഫ് വാല്യൂസ്. അറേ ഒരു ഒരു സിംഗിൾ എലമെൻ്റ് അല്ലല്ലോ, ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് അല്ലേ. അപ്പോൾ ആ ലിസ്റ്റ് ഓഫ് വാല്യൂസ് കോമ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇൻറ്റ് ഐ ഡി നം ഓഫ് 7. അപ്പോൾ ഐ ഡി നം എന്നാണ് നമ്മുടെ പേര്, അതിൻ്റെ പേര്, അറേൻ്റെ പേര്. കപ്പാസിറ്റി 7 ആണ്. സോ ഞാൻ എലമെൻറ്റ്സ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എലമെൻറ്റ്സ് കൊടുത്തു, ലാസ്റ്റ് സെമി കോളൻ ആസ് യൂഷ്വൽ. ഫ്ലോട്ട് ഫ്ലോട്ട് നമ്പർ ഓഫ് 5 എന്ന് പറഞ്ഞാൽ അതിലേക്ക് 5.6, 5.7 അങ്ങനെ എലമെൻറ്റ്സിന് കൊടുത്തു. ക്യാർ സി എച്ച് വോവൽ ക്യാർ ആണ്, അതുകൊണ്ട് സിംഗിൾ കോഡ്സിനകത്ത് ഓരോരോ എലമെൻറ്റ്സ് ലാസ്റ്റ് 4 ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് അറേ ഇനീഷ്യലൈസേഷൻ. സോ വി ആർ ഡിസ്കസ്ഡ് വാട്ട് ഇസ് എ വൺ ഡയമെൻഷണൽ അറേ ആൻഡ് അറേ ഡിക്ലറേഷൻ അറേ ഇനീഷ്യലൈസേഷൻ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. പ്രോഗ്രാം ടു ടേക്ക് 5 വാല്യൂസ് ഫ്രം ദ യൂസർ and store them in an array and print the elements stored in the array. appo vera onnum alla idile per run time ilana nammal array ki values kodukkunnathu user inde ninnu anju value read cheyunu read cheyda value nammal angane ena array ki store cheyana then last store cheyda values kaanan vedite adonnu print cheyum cheyi. appo idana program nammaku nokka hash include stdio then int main. This is the declaration part. Into values of 5. So values nu vanara array 5 ana inde capacity koduthirulladu int ana type. Printf enter 5 integers. Appa nammal parayana 5 integers type cheyan parayenu. Appa nammal oro integer type cheyumbalum adine nammal read edu aa value ne read edittu variable la kondu vekkanam. So nammal array declare cheyittundallo values nu vanara array declare edittu array lottana store cheyandathu. അപ്പോൾ ഒരു ലൂപ്പ് വേണം നമുക്ക്, 5 പ്രാവശ്യമാണ് ലൂപ്പ് വർക്ക് ചെയ്യേണ്ടത്. കാരണം ഈച്ച് ടൈം യൂസർ പ്രസസ് ദ നമ്പർ വി നീഡ് ടു ഡു ദ സെയിം തിങ്. സോ നമുക്കൊരു ലൂപ്പ് വേണം. 4 into i equal to 0 to 5 0 to 4 ആണ് വർക്കിന്, 0 to less than 5 i പ്ലസ് പ്ലസ്. നമുക്ക് എന്താ ചെയ്യേണ്ടത്, റീഡ് ചെയ്യണം. റീഡ് ചെയ്യാൻ വേണ്ട ഫംഗ്ഷൻ സ്കാൻ എഫ് ആണ്. സ്കാൻ ചെയ്യേണ്ടത് വാല്യൂസ് ഓഫ് 5 ലേക്കാണ് സ്കാൻ ചെയ്യേണ്ടത്, വാല്യൂസിലേക്കാണ്.
scanf percentage d ampersand values of I. അപ്പോൾ നമുക്ക് ആ അറേയിലോട്ട് ഇപ്പോൾ നമ്മൾ ഐ ഈക്വൽ ടു സീറോ അല്ല, അതായത് ആദ്യം പ്രസ് ചെയ്യുന്ന വാല്യൂവിനെ വാല്യൂസ് ഓഫ് സീറോ സീറോ എന്ന് പറഞ്ഞ ഇൻഡെക്സിലേക്ക് ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് സ്റ്റോർ ആയിക്കോളും. ദെൻ ഈ ലൂപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഫൈവ് ടൈംസ് ആകുമ്പോഴാണ് ഈ ലൂപ്പ് ഒന്ന് സ്കിപ്പ് ആവത്തുള്ളൂ. സ്കിപ്പ് ആയിക്കഴിഞ്ഞാൽ എന്ത് വേണം, അത് പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ചെയ്യാനൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേയിങ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അഗെയിൻ ഈ സെയിം പ്രോസസ്സ് തന്നെ, ഇതേ ലൂപ്പ് തന്നെ ഐ ഈക്വൽ സീറോ, ഐ ലെസ് ദാൻ ഫൈവ്, ഐ പ്ലസ് പ്ലസ്. സ്കാനഫിന് പകരം എന്താ, പ്രിൻ്റ് എഫ് വേണം. പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് ഡി, നമുക്ക് എന്ത് വേണം, വാല്യൂസ്, വാല്യൂസ് ഓഫ് ഐ തന്നെയാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഔട്ട്പുട്ട് നോക്കി കഴിഞ്ഞാൽ, ഔട്ട്പുട്ട് ഞാൻ ഓക്കെ ഔട്ട്പുട്ട് വെച്ചിട്ടില്ല. അതായത് ഓരോ പ്രാവശ്യവും യൂസറിൻ്റെ അടുത്ത് നമുക്ക് എൻറ്റർ ഇൻ ഫൈവ് ഇൻറ്റിജേഴ്സ് എന്ന് വരും. നമ്മൾ ഓരോ നമ്പറും നമ്മൾ ടൈപ്പ് ചെയ്യും, അതതുപോലെ പ്രിൻ്റ് ചെയ്ത് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ വൺ ഡയമെൻഷനൽ അറേനെ പറ്റി കഴിഞ്ഞു. ഇനി ടു ഡയമെൻഷനൽ അറേയാണ്. സോ ടു ഡയമെൻഷനൽ, വൺ ഡയമെൻഷനൽ എന്തായിരുന്നു, ഒരു സിംഗിൾ ഇൻഡെക്സിങ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന അറേയായിരുന്നു. ടു ഡയമെൻഷനൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വേരിയബിൾ വിച്ച് റെപ്രസെൻറ്റ് ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് യൂസിങ് ടു ഇൻഡെക്സ്. ഇറ്റ് ഇസ് കോൾഡ് ടു ഡയമെൻഷനൽ അറേ. ഓക്കെ, രണ്ട് ഇൻഡെക്സ് വേണം. നേരത്തെ ഒരു സൈസ് ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രണ്ട് ഇൻഡെക്സ്, രണ്ട് സബ്സ്ക്രിപ്റ്റ് വേണം. ടു ഡയമെൻഷനൽ അറേ ഡാറ്റ ഇസ് സ്റ്റോർഡ് ഇൻ ടു ഡി എന്ന് പറയുമ്പോൾ നമുക്ക് റോസും കോളംസും ആയിട്ടാണ്. സോ നേരത്തെ എന്തെങ്ങനെയായിരുന്നു, ഒരു സിംഗിൾ റോ അല്ലെങ്കിൽ ഒരു സിംഗിൾ കോളം, അങ്ങനെയായിരുന്നു വൺ ഡയമെൻഷനൽ അറേ. ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ്. ആൻഡ് ഇത് ടു ഡി ആകുമ്പോൾ ലിസ്റ്റ് നിന്ന് മാറി ഒരു ടേബിൾ കൺസെപ്റ്റിലോട്ട് മാറും. ഇറ്റ് മീൻസ് റോസ് ആൻഡ് കോളംസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് സബ്സ്ക്രിപ്റ്റ് വേണം. ഒരു സബ്സ്ക്രിപ്റ്റ് റോസിനെ കാണിക്കാനും അടുത്ത സബ്സ്ക്രിപ്റ്റ് കോളംസിനെ കാണിക്കാനും ആണ്. അപ്പോൾ എക്സാമ്പിൾ കണ്ടാൽ അറിയാം, ഇൻറ്റ് ടേബിൾ 2 3. അപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ്, ടേബിൾ എന്ന് പറയുന്ന നെയിമാണ്, 2 ഉം 3 ഉം ആണ് സബ്സ്ക്രിപ്റ്റ്. അതായത് ഒരെണ്ണം റോയിൻ്റെ സൈസും അടുത്തത് കോളം സൈസും ആണ്. ഇപ്പം ഡിക്ലറേഷൻ നമുക്ക് കറക്റ്റ് ഡിക്ലറേഷൻ്റെ സിൻടാക്സ് നോക്കാം. ടൈപ്പ് അറേ നെയിം റോ സൈസ് ആൻഡ് കോളം സൈസ്. സോ ഇനി സ്റ്റാർട്ടിങ് ഇസ് ദ ടൈപ്പ് അറേ നെയിം, ദെൻ ഫസ്റ്റ് കൊടുക്കേണ്ടത് റോ സൈസ് ആണ്, രണ്ടാമത് കോളം സൈസ്. അത് മാത്രം നോക്കിയാൽ മതി. ടൈപ്പ് സ്പെസിഫൈസ് ഡാറ്റ ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ടു ഫ്ലോട്ടിംഗ് കാർ. സൈസ് ഷുഡ് ബി ഐദർ എ ന്യൂമറിക് എറർ ഓർ സിംബോളിക് കോൺസ്റ്റന്റ്. ഇതൊക്കെ നമുക്കറിയാം, ഒരു നേരത്തെ വൺ ഡയമെൻഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി അത് ഇനീഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനീഷ്യലൈസേഷൻ്റെ ഫോം ഇത് നേരത്തെ പോലെ, ടൈപ്പ് അറേ നെയിം റോ സൈസ് കോളം സൈസ് ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് വാല്യൂസ്, നേരത്തെ പോലെ തന്നെയാണ്. ഇൻ ദി ടേബിൾ 2 3 0 0 0 1 1 1. ഇപ്പോൾ 2 3 എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാവേണ്ടത്, വി ഹാവ് 2 rows and 3 columns. രണ്ട് റോയും 3 columns ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഇത് എൻറ്റർ ആവുന്നത് ഇങ്ങനെയാണ്, ഫസ്റ്റ് 3 values ഉണ്ടല്ലോ അത് ഫസ്റ്റ് റോയിൽ ഫില്ലാവും, അടുത്ത 3 values അടുത്ത റോയിൽ ഫില്ലാവും. കാരണം നമുക്ക് ഒരു റോയിൽ 3 columns ഉള്ളത്, അപ്പോൾ റോ വൈസ് ആണ് ഫില്ലായി പോകുന്നത്. എലമെൻറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് റോ ഇനീഷ്യലൈസ് ടു 0 0 0 ആൻഡ് എലമെൻറ്റ്സ് ഓഫ് ദ സെക്കൻഡ് റോ ഇനീഷ്യലൈസ് ടു 1. This statement can be written also ഇങ്ങനെ എഴുതാം കേട്ടോ. അതായത് ഒരു റോ കഴിയുമ്പോഴും നമുക്ക് ഇതിനുള്ളിൽ നെസ്റ്റഡ് പാരാൻതീസിസ് യൂസ് ചെയ്തിട്ടും എഴുതാൻ പറ്റും. ഇനി ഇതല്ലാണ്ടേ തന്നെ, ഇൻ ടു ഡൈമെൻഷനിൽ അറേ ദ റോ സൈസ് ക്യാൻ ബി ഒമിറ്റഡ്. നമുക്കിപ്പോൾ റോ സൈസ് കൊടുക്കണമെന്നില്ല, ഒമിറ്റ് ചെയ്തിട്ട് എഴുതാം. പക്ഷെ നമുക്കിത് കണ്ടുമ്പോൾ ഈ ഒരു ഇനീഷ്യലൈസേഷൻ കാണുമ്പോൾ അറിയാലോ ഇല്ല എത്ര റോ ഉണ്ടെന്ന്, 2 rows ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. നമ്മളിപ്പോൾ ഫോർ ലൂപ്പിനൊക്കെ വെറൈറ്റീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലത്തെ കുറച്ച് വെറൈറ്റീസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇഫ് ദ വാല്യൂസ് ആർ മിസ്സിംഗ് ഇൻ ആൻ ഇനീഷ്യലൈസ് ദേ ആർ ഓട്ടോമാറ്റിക്കലി സെറ്റ് ടു 0. ഇപ്പോൾ നോക്കുകയാണ്, ഇൻറ്റ് ടേബിൾ 2 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ. അപ്പോൾ വിഷ് മീൻസ് നമുക്കറിയാം 2 rows ആൻഡ് 3 columns ആത്. ദെൻ ഇനീഷ്യലൈസേഷനിൽ ഞാൻ ജസ്റ്റ് 3 values മാത്രമേ കൊടുത്തിട്ടുള്ളൂ, 1 1 2. അങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ 1 1 2 ഇനീഷ്യലൈസ് ചെയ്യും, കിട്ടിയ വാല്യൂസ് വെച്ച് ഫസ്റ്റ് റോയ്ക്ക് കൊടുത്തു. സെക്കൻഡ് റോ വാല്യൂസ് ഇവിടെ ഇല്ല, സോ അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നമ്മൾ 0 0 0 ഓട്ടോമാറ്റിക്കലി ഫില്ലാവും. അപ്പം അതാണ് ഈ പോയിന്റ്, ഇഫ് ദ വാല്യൂസ് ആർ മിസ്സിങ് ദി ആർ ഓട്ടോമാറ്റിക്കലി സെറ്റ് ടു 0. അപ്പം ഇവിടെ നമ്മുടെ ഫസ്റ്റ് റോണിലുള്ള വാല്യൂസേ ഉള്ളൂ, സെക്കൻഡ് റോണിൽ വാല്യൂസ് ഇല്ല, സോ അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ടു 0 ആയി. മെമ്മറി ലേഔട്ട് ഓഫ് 2D array. ഇൻ 2D array ദ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ റോസ് ആൻഡ് കോളംസ് നമ്മൾ പറഞ്ഞുല്ലോ. ഇൻ ദി ടേബിൾ 2 3
1, 2, 3, 4, 5, 6 ഇങ്ങനെയാണ് ഇനിഷ്യലൈസേഷൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് ഇങ്ങനെയാണ് വരിക. ദ മെമ്മറി ലേ ഔട്ട്, ടേബിൾ ഓഫ് ഇനീഷ്യലൈസ്, 0, 0 ഫസ്റ്റ് കോളം, അതായത് റോ 0, കോളം 0, അവിടെ 1 വരും. ദെൻ റോ വൈസ് ആണ് സ്റ്റോറേജ് അല്ലേ. അപ്പോൾ റോ 0, കോളം 1, അതായത് ടേബിൾ ഓഫ് 0, 1, 0, 1 2, 0, 2 3. അപ്പോൾ 3 കോളമായി. ഇനി രണ്ട് അടുത്ത റോയിൽ പോവാം. ടേബിൾ ഓഫ് 1, 0, 1, 0 4, 1, 1 5, 1, 2 6. അപ്പോഴും 3 കോളമായി കഴിഞ്ഞു. ഇങ്ങനെയാണ് മെമ്മറി ലേ ഔട്ട് വരുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അറേ ഡിക്ലറേഷൻ ആണിത്. ഇൻറ്റ് ഡിസ്പ് എന്നാണ് അറേയുടെ പേര്. രണ്ട് റോയും 3 കോളവും 2, 3 കൊടുത്തിട്ടുണ്ട്. രണ്ട് ലൂപ്പ് നമുക്ക് അങ്ങനെയുണ്ട് കേട്ടോ. അതായത് 2D ആവുമ്പോൾ രണ്ട് ലൂപ്പ് വേണം, കാരണം രണ്ട് വാരിയബിൾസ് ഉണ്ടല്ലോ. രണ്ട് വാരിയബിൾസിൻ്റെ വാല്യൂ നോക്കണമെങ്കിൽ വിനി 2 ലൂപ്പ് നെസ്റ്റിംഗ് ലൂപ്പ്സ് ഉണ്ട്. സോ ഇനീഷ്യലി ഫസ്റ്റ് റോയിൻ്റെ ലൂപ്പാണ് ഐ ഈക്വൽ 0, i < 2 അല്ലേ. രണ്ട് റോയാണ് ഉള്ളത്. സോ i < 2, i++. അതിനകത്ത് ഉള്ളിൽ കോളത്തിൻ്റെ ലൂപ്പ് വേണം. 4j = 0, j < 3 ആണ് j++. ഇത് പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ. നമ്മൾ എൻറ്റർ ചെയ്യുക, എല്ലാ വാല്യൂസ് എൻറ്റർ ചെയ്യും, നേരത്തെ പോലെ തന്നെ അറേയിൽ സ്റ്റോർ ചെയ്യും, അത് ഡിസ്പ്ലേ ആക്കും, അത്രയേ ഉള്ളൂ. എൻറ്റർ വാല്യൂസ് ഓഫ് ഡിസ്പ് 0%d % ആയി ചെയ്യാം. നമ്മളിങ്ങനെയാണ് പ്രിൻറ്റ് കണ്ടില്ല, ഔട്ട്പുട്ട് കണ്ടില്ലേ, 0, 0, 0, 1 അങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വരാനാണ് നമ്മൾ കൊടുത്തത്. ഐൻ്റെയും ജെയിൻ്റെയും വാല്യൂ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരുന്നത് മാത്രം. അപ്പോൾ ഐജെൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. ആൻഡ് സ്കാൻ ഓഫ് %d ആംബസാൻഡ് ഡിസ്പ് ഓഫ് ഐജെ. അപ്പോൾ രണ്ട് ലൂപ്പ് ഇട്ടാൽ മാത്രമാണ് 2D അറേയിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ എൻറ്റർ ചെയ്യുന്ന ഓരോ വാല്യൂവും അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനിലേക്ക് കയറും. ഡിസ്പ്ലേ ചെയ്യാനും സെയിം പ്രോസസ് തന്നെയാണ്. 2D അറേ എലമെൻറ്റ്സ് ആർ എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. i = 0, i < 2, i++. j = 0, j < 3, j++. പ്രിൻ്റ് ഓഫ് എന്താ, ഡിസ്പ് ഓഫ് ഐ ജെ, അതുപോലെ തന്നെ പ്രിൻ്റ് ആവും. റൈറ്റ് സൈഡിൽ നമുക്ക് ഔട്ട്പുട്ട് കാണാം. ഔട്ട്പുട്ട് നോക്കി നോക്കൂ, ഇങ്ങനെയാണ് പ്രിൻ്റ് ചെയ്തിട്ട് വരിക. എൻറ്റർ വാല്യൂ ഫോർ ഡിസ്പ് 0, 0 എന്ന് ആദ്യം വരും. അപ്പം നമ്മൾ വാല്യൂ പ്രിൻ്റ് ചെയ്ത് കൊടുത്തു. 0, 1 എന്ന് വന്നു, അതും പ്രിൻ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അപ് ടു 1, 2 വരെ വരും അല്ലേ. അപ്പം അതെല്ലാം പ്രിൻ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് കണ്ടില്ലേ, 1, 2, 3, 4, 5 അറേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അപ്പം ഇവിടെ ഇവിടെയാണ് ഡിസ്പ്ലേ വരുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ റോ വരുമ്പോൾ ഫസ്റ്റ് റോയില് വാല്യൂസ് 1, 2, 3 പ്രിൻ്റ് ആവും. അത് പ്രിൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ജെ ലൂപ്പ് j < 3 ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും. പുറത്ത് വരുമ്പോൾ ഇവിടെ ഒരു സ്ലാഷ് ഉണ്ട് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ലൈനിലോട്ട് വരും. അതുകൊണ്ടാണ് അടുത്ത ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ താഴത്തേക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയാണ് 2D അറേയിലെ എക്സാമ്പിൾ. ഇപ്പം നമ്മൾ 2D അറേയും അതിൻ്റെ ഡിക്ലറേഷൻ ഇനീഷ്യലൈസേഷൻ ഒരു എക്സാമ്പിൾ നോക്കി. നെക്സ്റ്റ് ഇസ് മൾട്ടി ഡൈമെൻഷണൽ അറേസ്. മൾട്ടി ഡൈമെൻഷണൽ അറേസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, അറേ ഓഫ് അറേസ് എന്നാണ് മൾട്ടി ഡൈമെൻഷണൽ അറേസ് എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് ഇനി ഇമാജിൻ, അതായത് 2 കൂടുതലാവുമ്പോൾ എല്ലാം 3D പറയുമ്പോൾ നമുക്കറിയാമല്ലോ, 3D ഒരു ക്യൂബ് പോലെ ഉണ്ടാവും. ദെൻ 3D, 4D, 5D അങ്ങനെ എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ ഇതുപോലെ അറേസിനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മൾട്ടി ഡൈമെൻഷണൽ അറേ. എ വേരിയബിൾ വിച്ച് റെപ്രസെൻറ്റ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് യൂസിങ് മോർ ദാൻ 2 ഇൻഡെക്സസ് കോൾഡ് മൾട്ടി ഡൈമെൻഷണൽ അറേ. ഒരു 2 ഇൻഡെക്സ് അല്ല, അതിലും കൂടുതൽ വേണം. ദേ ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ സിമ്പിൾ വേർഡ് ആസ് അറേസ് ഓഫ് അറേ ഓഫ് അറേസ്, അതാണ് മൾട്ടി ഡൈമെൻഷണൽ അറേസ്. ജനറൽ ഫോം ഇങ്ങനെയാണ് വരാം. ടൈപ്പ് അറേ നെയിം ഓഫ് s1, s2 എത്ര എണ്ണം വേണമെങ്കിൽ വരാം, അപ് ടു s n. s ഇസ് ദ സൈസ്. സം എക്സാമ്പിൾസ് ആർ സർവേ 3, 5, 6 ഇങ്ങനെ കൊടുക്കാം. ഫ്ലോട്ട് ടേബിൾ 5, 4, 5, 3 എത്ര വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. സർവേ എന്ന് പറയുന്നത് വെച്ചാൽ 3D അറേ, ആൻഡ് ടേബിൾ ഇസ് എ 4D അറേ. അപ്പം ഇത്രയാണ് മൾട്ടി ഡൈമെൻഷണൽ അറേസ്. നമ്മൾ അത്രയും ഡീപ്പായിട്ട് പോകുന്നില്ല. വാട്ട് ഇസ് മൾട്ടി ഡൈമെൻഷണൽ അറേ എന്ന് മാത്രം നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ വാട്ട് ഇസ് അറേ ആൻഡ് വൈ ഡു വി നീഡ് ആൻ അറേ, ദെൻ ഹൗ ടു ഡിക്ലിയർ 1D അറേ, അബൌട്ട് ആർ ദ ടൈപ്സ് ഓഫ് അറേ, ഹൗ ടു ഡിക്ലിയർ 1D അറേ, ദെൻ അബൌട്ട് 2D അറേ, മൾട്ടി ഡൈമെൻഷണൽ അറേ, അവരുടെയൊക്കെ ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും ഇത്രയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. താങ്ക് യു.